27 വർഷമായി അടഞ്ഞു കിടന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കമ്പനിയായ പുന്നലൂർ പേപ്പർ മിൽ പുനർജനിക്കുന്നു. 1888 ബ്രിട്ടീഷ് വംശജനായ ജെ എച്ച് കാമറൂൺ സ്ഥാപിച്ചതാണ് പുന്നലൂർ പേപ്പർ മിൽ. 1000 തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന പേപ്പർ മില്ലിൽ 3 ഫാക്ടറി യൂണിറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ പുനലൂരിലെ നമ്മുടെ നാട്ടിലെ ഒരു കിടിലം ഒരു ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആരും കണ്ടിട്ടില്ലാത്ത ഇതുവരെ ആരും പുനലൂർ തന്നെ ഉള്ളവർ കുറവായിരിക്കും കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ പേപ്പർ മിൽ, പുനലൂർ പേപ്പർ മില്ലിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എല്ലാം ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്താണ് ഇതിൻ്റെ ഓണർ. അപ്പം അവൻ വഴിയാണ് നമുക്കിത് കിട്ടിയത്. നമ്മൾ എല്ലാ വിഷ്വൽസും ഒന്നും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യും. നമ്മുടെ എങ്ങനെയൊക്കെയാണ് പേപ്പർ മില്ല്, അവിടെ എന്തൊക്കെയാണുള്ളത്, ഇപ്പം റീ ഓപ്പൺ ചെയ്തതാണ്, ഇപ്പം പിന്നെയും അവർ ചില കാരണങ്ങളാൽ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളിലും അത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതെല്ലാം നമുക്കിന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. പണ്ടത്തെ ഒരു വെയിങ് മെഷീനാണ്, വെഹിക്കിൾസിൻ്റെ വെയിങ് മെഷീൻ. എന്തൊക്കെയാണല്ലേ ഇത്? സായിപ്പ് കുടിച്ചിട്ട് വെച്ച കപ്പ, നമ്മുടെ ആന്റിക് പീസാണ്, എല്ലാവരും കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കുളമാണിത്. ഇതിന് ഏതാണ്ട് നല്ല ആഴമുണ്ട്, ഇതിൻ്റെ അകത്ത് മീനൊക്കെ ഉണ്ട്. ഹെവി കുളമാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ നിപ്പുണ്ട്. ഗൈസ്, ഇതിന്റെ ബാക്കിലാണ് കല്ലടയാർ വരുന്നത്. കല്ലടയാർ ഇതിന്റെ കിടുക്കാച്ച ഒരു വ്യൂ കാണിച്ചു തരാം. അവിടെ ഒരു അണക്കെട്ടാണ്, നിങ്ങൾക്ക് കാണാൻ തോണ്ട അത് കാണുന്ന ഒരു അണക്കെട്ടാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെ ഉള്ള ഈ ഒരു പ്ലോട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു ബംഗ്ലാവിലേക്കാണ്. ഇത് അന്നത്തെ 1980s ഇതിൻ്റെ ഓണേഴ്സ് ആയിരുന്ന ബ്രിട്ടീഷ് ഫാമിലി താമസിച്ചിരുന്ന സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഇത് ചെയ്തേക്കുന്ന ഫുള്ളൊരു ബ്രിട്ടീഷ് സ്റ്റൈലിൽ തന്നെയാണ്. നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടെത്തുന്ന അറിയാം. ഇൻറ്റീരിയേഴ്സ് ആയാലും കണ്ടു. ആ ഒരു ടൈമിൽ യൂറോപ്യൻ ടോയ്ലറ്റും ബാത്ടബും വരെ ഉണ്ടായിരുന്നു. 1980s കേരളത്തിലാണ് കേട്ടോ ഇത്. ബേ വിൻഡോ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഉണ്ടാവാത്ത ആ ടൈമിൽ നമ്മുടെ
നാട്ടിൽ യൂസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കുന്നത്. എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ഒരു അത്രയും ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽസ് ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഈ വരാന്തയിൽ നിന്നാണെങ്കിലും മേളുടെ ബാൽക്കണിയിൽ നിന്നാണെങ്കിലും ഉള്ള വ്യൂ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ സ്റ്റേഴ്സൊക്കെ ചെയ്തേക്കുന്നത് ഫുൾ വുഡിലാണ്. ഹാൻഡ് റെയിലാണെങ്കിലും സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വുഡൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോഴും അത്രയും പഴക്കമുള്ള ഒരു സ്ട്രക്ചർ ഇപ്പോഴും മെയിൻറ്റെയിൻഡ് ആണ്, അത്രയും പെർഫെക്ഷനിലാണ്. ആ ഒരു ടൈമിൽ ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടായിരിക്കണം ഇത്രയും ഒരു സ്ട്രെങ്ത് വരുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റർ ചെയ്യുന്നത് ഒരു ബാൽക്കണി സ്പേസ് പോലെ കഴിഞ്ഞിട്ട് എൻ്റർ ചെയ്യുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ്. അവിടെ നിന്ന് പിന്നെ റൂംസ് ഉണ്ട്. ഇതൊരു മിസ്റ്ററി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റൂമിൽ നിന്ന് പിന്നെ വേറൊരു റൂമിലേക്ക് അങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര റൂംസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ടോട്ടലി നമ്മളിങ്ങനെ കയറും ഇറങ്ങും, അത്രയും നമ്പർ ഓഫ് റൂംസ് ഒരു ഫ്ലോറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതേപോലെ പിന്നെ നമ്മൾ ഇറങ്ങുന്നത് മറ്റൊരു ബാൽക്കണിയിലേക്കാണ്. അവിടുന്ന് പിന്നെ വേറൊരു റൂമുണ്ട്. അങ്ങനെ